പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. എല്ലാവർക്കും യേശുവിൻ്റെ സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. തിരുസഭ ഇന്ന് പോൾ മക്കേയുടെയും സഹചരന്മാരുടെയും രക്തസാക്ഷിത്വ ദിനമായി കൊണ്ടാടുകയാണ്. ഈ വിശുദ്ധരുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. കർത്താവ് ഗനേസരത്ത് നിന്നും ഗലീലയ വഴി അക്കരെ കടന്ന് പോകുന്നതും നമ്മുടെ കർത്താവിനെ കാത്തിരിക്കുന്ന വലിയൊരു ജനത്തെയുമാണ് നാം കാണുന്നത്. അത് ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും രോഗികളായിട്ടുള്ളവരെ അവർ അവിടേക്ക് എടുത്തുകൊണ്ടുവരുന്നു. അവർ കർത്താവിനോട് ചോദിക്കുന്നു, ഞങ്ങൾ നിൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് സ്പർശിച്ചു കൊള്ളട്ടെ, അതുവഴി സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങനെ സ്പർശിച്ചവരെല്ലാവരും സുഖം പ്രാപിക്കുകയാണ്. വചനധ്യാനം ഇപ്രകാരമാണ്. സൗഖ്യപ്പെടുവാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്ന ക്രിസ്തു. ക്രിസ്തുനാഥൻ എപ്പോഴും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് യാത്രയിലാണ്. പലപ്പോഴും അക്കരെ പോകുന്ന ക്രിസ്തുവിനെ ആണ് മർക്കോസ് സുവിശേഷകൻ ചിത്രീകരിക്കുന്നത്. സുരക്ഷിതത്വത്തിൽ നിന്നും അരക്ഷിതത്വത്തിലേക്ക്, എൻ്റെ സന്തോഷത്തിൽ നിന്നും മറ്റുള്ളവരുടെ സന്തോഷത്തിലേക്ക് പോകുന്ന ക്രിസ്തുവാണ് യാത്ര ചെയ്യുന്ന ക്രിസ്തു എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള വിശ്വാസത്താൽ നിറഞ്ഞ് സൗഖ്യപ്പെടുവാനുള്ള ദാഹത്തോടുകൂടി തമ്പുരാൻ്റെ അരികിലേക്ക് നാം കടന്നു വരേണ്ടതുണ്ട്. എപ്പോഴും സൗഖ്യം വളരെ വേഗമാക്കി തീർക്കുന്നത് സുവിശേഷത്തിൽ ഒരാളുടെ വിശ്വാസത്താൽ മറ്റൊരു വ്യക്തിയെ സൗഖ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ടുവരുന്നിടത്താണ് വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മളും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നാം നമ്മുടെ വിശ്വാസത്തെ ഉപയോഗിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും സംഭവിക്കും. വിശ്വാസമെന്നത് എൻ്റെ ഉള്ളിൽ എൻ്റെ വിശ്വാസമായി കരുതുവാനല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസ പ്രചോദനമായി വളരുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളൊക്കെ നിർജീവങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവനുള്ള വിശ്വാസത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ദാഹമുള്ളവരായി ഞങ്ങളെ മാറ്റണമേ എന്ന്. ബലിവേദിയിൽ നമ്മൾ നിന്നും വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങൾ ബെർണാഡയസ്, മറിയാമ്മ ആൽബർട്ട്, ലോറൻസിൻ്റെയും മേരിയുടെയും പൂർവികരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും ശുദ്ധീകര സ്ഥലത്തെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ഈ ബലിവേദിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം പുഷ്പ ഗബ്രിയലിൻ്റെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ബലിവേദിയിൽ പ്രാർത്ഥിക്കുന്നു. മഞ്ജു ജോഷിയുടെയും കുടുംബത്തിൻ്റെയും എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. റിജർ, ആഷ്ലിൻ എന്നിവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ തിരുരക്ത സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ ബലിവേദിയിൽ സമർപ്പിച്ച് നമ്മുടെ അപരാധങ്ങൾ ഓർത്ത് വേദനയോടുകൂടി മനസ്തപിച്ച് പൊറുക്കണമേ എന്ന് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും പറയുന്നു, സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കനിയേണമേ ക്രിസ്തുവേ, ക്രിസ്തുവേ.
നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശുദ്ധരുടെയും ശക്തികേന്ദ്രമായ ദൈവമേ, രക്തസാക്ഷികളായ വിശുദ്ധ പോൾ മക്കിയെയും സഹചരന്മാരെയും കുരിശിലൂടെ ജീവനിലേക്ക് വിളിക്കാൻ അങ്ങ് തിരിവുള്ളമായല്ലോ. അങ്ങനെ അവരുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന വിശ്വാസം, മരണം വരെ ധീരമായി മുറുകെ പിടിക്കാൻ അനുഗ്രഹം അരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, ഒന്നാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, രണ്ടാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുൾ ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, മൂന്നാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിലനിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം രണ്ട് മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, നാലാം ദിവസം. കർത്താവിൻ്റെ വചനം. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രം എന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. അവിടുന്ന് ഭൂമിയെ തൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് അതൊരിക്കലും ഇളകുകയില്ല. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്കുമീതെ നിന്നു. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവകളെ ഒഴുക്കുന്നു. അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു.
ആകാശപ്പറവകൾ അവയുടെ തീരത്ത് വസിക്കുന്നു, മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്! ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു, ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ആത്മാവിനെ കർത്താവിനെ വാഴ്ത്തുക. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. അക്കാലത്തെ യേശുവും ശിഷ്യന്മാരും കടൽ കടന്ന് ഗനേസരത്തിലെത്തി. വഞ്ചി കരക്കടുപ്പിച്ചു. കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ സഹായമായി സൃഷ്ട വസ്തുക്കളെ അങ്ങ് രൂപപ്പെടുത്തിയല്ലോ. ഇവ നിത്യതയുടെ കൂദാശയായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ പോൾ മുക്കിയും സഹചരന്മാരും ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോടുകൂടി നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട്
അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം നിത്യം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം നിത്യം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ കർത്താവേ, സർവ്വശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കാ ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമംഗം വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മല്ലശ്ശേരി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്ത് നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേദാസ് ബെർണാഡയസ് മറിയാമ ആൽബർട്ട് എന്നിവരെയും സകല ശുദ്ധീകരാത്മാക്കളെയും ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോടൊന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതരായ വിശുദ്ധ പോൾ മുക്കിയും സഹചരന്മാരോടും
കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും അത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേരിതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം അനുഗ്രഹീതർ. അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കരുണയോടതു മുഴുവൻ കേൾക്കാം.
ദുരിതങ്ങളെല്ലാം ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ. അങ്ങയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിൻ്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരേ അപ്പത്തിൽ നിന്നും ഒരേ പാനപാത്രത്തിൽ നിന്നും ഞങ്ങൾ പങ്കുകൊള്ളാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ക്രിസ്തുവിൽ ഒന്നായി തീർന്നുകൊണ്ട് ലോകരക്ഷയ്ക്കായി ആനന്ദത്തോടെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധം ജീവിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നാളെ വൈകുന്നേരം മുതൽ മറ്റന്നാൾ വരെ വൈദികരുടെ മാസധ്യാനം ഉള്ളതുകൊണ്ട് നാളെ ദിവ്യബലി ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിച്ച് നാളെ വൈകുന്നേരം വരെയാണ് ധ്യാനം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പോകാം. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്നും നേത്രങ്ങൾ കൊണ്ടു നോക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.